Dear students, today we are going to discuss the next chapter. Chapter 3, Resistance and the First War of Independence. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ അടുത്ത ചാപ്റ്ററായ മൂന്നാമത്തെ പാഠം ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും അതാണ് ഇനി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദി ചാപ്റ്റർ ബിഗിൻസ് by telling the story of the Nagodas. ഈ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ നഗോഡകളെ കുറിച്ചുള്ള കഥ പറഞ്ഞുകൊണ്ടാണ്. Who were the Nagodas? ആരായിരുന്നു നഗോഡകൾ? Nagodas were the sericulturists of Bengal. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. Who was exploited this? ആരാണ് ഇവരെ ചൂഷണം ചെയ്തത്? Nagodas was exploited by the British. ബ്രിട്ടീഷുകാരാണ് നഗോഡകളെ ചൂഷണം ചെയ്തത്. നമുക്ക് അവരുടെ കഥയിലൂടെ ഒന്ന് കടന്നു നോക്കിയാലോ. When the Bengal came under the rule of the English East India Company, the official began to exploit of the Nagodas. ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഇൻ ദി പ്രീവിയസ് ക്ലാസ് വി ഡിസ്കസ് എബൌട്ട് ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757, ബാറ്റിൽ ഓഫ് ബക്സർ ഇൻ 1764. നമ്മൾ പറഞ്ഞു 1757 പ്ലാസി യുദ്ധവും 1764 ബക്സർ യുദ്ധവും കഴിഞ്ഞപ്പോൾ എന്തായി സ്ഥിതി? ബംഗാളിലെ ഭരണം ഫുള്ള് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അതായത് ബംഗാളിൽ ബ്രിട്ടീഷുകാരുടെ ഭരണമായി പിന്നീട്. അതിനുശേഷം അവിടുത്തെ പട്ടുനൂർ കൃഷിക്കാരായിരുന്ന നഗോഡകളെയായിരുന്നു ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തിരുന്നത്. അവരെങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്തു ജോലി ചെയ്യിപ്പിച്ചു. They were made bonded laborer of the company, denying opportunity to seek any other means of livelihood. കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ അവരെ കൊണ്ട് ബ്രിട്ടീഷുകാർ നിർബന്ധിപ്പിച്ചു. കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി. അടിമകൾക്ക് തുല്യമായ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി മർദ്ദിച്ചു. വസ്തുക്കൾ പിടിച്ചെടുത്തു. They collectively decided to give up their traditional occupation, for it did not help them earn a living. അതോടെ അവർ എന്ത് ചെയ്തു? ജീവിതം മൈമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. Hence, they decided to cut off their thumbs as a protest against the policies of the East India Company. അതിനവർ കണ്ടെത്തിയ മാർഗം എന്തായിരുന്നു? സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. This is the story of Nagoda. ഇതായിരുന്നു നഗോഡകളുടെ കഥ. You have seen the protest of the Nagodas. This was not an isolated event. നഗോഡകളെ കഥ വായിച്ചില്ലേ നിങ്ങൾ? ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. The company rule adversely affected all the workers engaged in traditional occupations. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളുടെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു. There were uprising in different parts of our country against this. അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള ചെറുത്തുനിൽപ്പ്. Who were the isolated under the company rule? ഏതെല്ലാം വിഭാഗങ്ങളാണ് കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായത്? Victims of company exploitation. കമ്പനി എക്സ്പ്ലോയിറ്റേഷന്റെ സാക്ഷികളായി മാറിയത് ആരൊക്കെയാണ്? ഫാർമേഴ്സ്, കൃഷിക്കാർ, കർഷകർ, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ. കമ്പനി ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായവർ ആരൊക്കെയാണ്? കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകൾ ചെയ്യുന്നവർ, ഗോത്രവർഗക്കാർ, ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ട്രൈബൽസ്. ദെൻ നെക്സ്റ്റ് അഗെയിൻസ്റ്റ് ദി ഫാർമേഴ്സ്, കർഷകർക്കെതിരെ. നമ്മൾ പറഞ്ഞു നഗോഡകളായ നെയ്ത്ത് ജോലിക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. അവരെ ആയിരുന്നു ആദ്യം ഇംഗ്ലീഷുകാർ ബുദ്ധിമുട്ടിച്ചിരുന്നത്. അതേപോലെ പിന്നീട് അവർ ശ്രദ്ധ തിരിച്ചത് ആർക്കെതിരെയാണ്? കർഷകർക്കെതിരെയാണ്.
ദി ഫസ്റ്റ് ഓഫ് ദീസ് ആർ ദി ഫാമേഴ്സ് അറിഞ്ഞത് ഇവരിൽ ആദ്യത്തെ വിഭാഗം ആരാണ് കർഷകരാണ് അല്ലേ വാട്ട് വാസ് ദയർ ഗോൾ എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം മാക്സിമം പ്ലണ്ടർ ദി വെൽത്ത് ഹിയർ അതായത് ഇവിടുത്തെ സമ്പത്ത് മാക്സിമം കൊള്ളയടിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വാട്ട് ഡിഡ് ദേ ഡു ടു എക്സ്പ്ലോയിറ്റ് ദി ഫാർമേഴ്സ് കർഷകരെ ചൂഷണം ചെയ്യാനായി അവർ എന്തെല്ലാം ചെയ്തു ലെവിഡ് ഹെവി ടാക്സ് ഓൺ ഫാർമേഴ്സ് കർഷകർക്കു മേൽ അമിതമായ നികുതിമാരം അടിച്ചേൽപ്പിച്ചു നോ ടാക്സ് കൺസഷൻ വേർ സാങ്ഷൻഡ് ഈവൻ ദേ ഡ്രൗട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദി അഗ്രികൾച്ചർ ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ച ഫ്ലഡ് പറഞ്ഞാൽ വെള്ളപ്പൊക്കം അതായത് വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല മിഡിൽ മേൻ ജമീന്ദാർ വേർ അസൈൻഡ് ടു ദി ഡ്യൂട്ടി ഓഫ് ദി കളക്ഷൻ ടാക്സ് നികുതി പിരിക്കാനായി ഒരു വിഭാഗത്തെ അവർ ഏൽപ്പിച്ചിരുന്നതിന്റെ പേരാണ് ജമീന്ദാർമാർ നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെയാണ് അവർ ഏൽപ്പിച്ചിരുന്നത് Imposed the condition that the tax was to be paid in the form of cash. ഒരു നിബന്ധനയെ അവർക്കുണ്ടായിരുന്നുള്ളൂ എന്താണ് നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു ദി ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ് ദി പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺ അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ പണം കൊടുക്കാനുള്ള അവസ്ഥ കർഷകർക്ക് ഇല്ലാതായി അതിനായി അവർ പണത്തിനായി കർഷകർ പണം പലിശക്ക് കൊടുക്കുന്നവരുടെ അവരറിയപ്പെടുന്ന പേരാണ് സാഹുക്കർ അവരെ ആശ്രയിക്കേണ്ടി വന്നു വാട്ട് ആർ ദി ഫാമേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആസ് പാർട്ട് ഓഫ് ദിസ് ഇങ്ങനെയെല്ലാം ചെയ്തത് മൂലം കർഷകർ എന്തെല്ലാം അനുഭവിക്കേണ്ടി വന്നു ലൈഫ് വാസ് സ്ലാവ്സ് അടിമകളെ പോലെയുള്ള ജീവിതമായി അവരുടേത് ദി ബ്രിട്ടീഷ് സീസ്ഡ് ഓൾ ദയർ ബിലോങ്ങിനെസ് അവരുടെ എല്ലാ വസ്തുക്കളും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ബീവിംഗ് വാസ് ഡൺ ബൈ ദം ഫോർ ലോ വേജസ് കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്ത് ജോലി ചെയ്യിപ്പിച്ചു ദി കമ്പനി ഐഡന്റിഫൈഡ് ദാഴ്ത്തി ഫെർട്ടൈൽ ഫീൽഡ് ഓഫ് ബംഗാൾ വേർ മച്ച് ഫേവറബിൾ ഫോർ ഗ്രോവിംഗ് ദി കമേഴ്സ്യൽ ക്രോപ്സ് ലൈക്ക് കോട്ടൺ ജൂട്ട് ആൻഡ് ഇൻഡിഗോ ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലക്ക് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളായിരുന്നു ദേ വേർ മേജർ റോ മെറ്റീരിയൽസ് ഫോർ ദി ഇൻഡസ്ട്രീസ് ഇൻ ഇംഗ്ലണ്ട് കൺസിക്വന്റലി ദേ ഡിസൈഡഡ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് കൾട്ടിവേഷൻ ആൻഡ് ഫോഴ്സ് ടു ദി ഫാമേഴ്സ് ടു ഡു സോ അതുകൊണ്ട് തന്നെ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു ഇതിനായി അവർ പാവപ്പെട്ട കർഷകരെ നിർബന്ധിച്ചു പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു അങ്ങനെ ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്തു അപ്പോൾ അവിടുത്തെ കർഷകർ ദരിദ്രരായി മാറി എങ്ങനെയാണ് ബംഗാളിലെ കർഷകരെ ഇംഗ്ലീഷുകാർ ദുരിതത്തിലാക്കിയതെന്ന് മനസ്സിലായില്ലേ സോ ലെറ്റ് അസ് മൂവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് റിലേറ്റഡ് ദിസ് ടോപ്പിക് അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെറ്റി ഷോർട്ട് നോട്ട് ഓൺ നഗോഡാസ് നഗോഡകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കും നഗോഡാസ് വേർ ദി സിൽക്ക് വീവേഴ്സ് ഓഫ് ബംഗാൾ ബംഗാളിലെ പട്ടുനൂൽ നെയ്ത്തുകാരായിരുന്നു നഗോഡകൾ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ ദേ വേർ ഹെവിലി എക്സ്പ്ലോയിറ്റഡ് ബൈ ദി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ അവരെ വളരെയധികം ചൂഷണം ചെയ്തു ദി മിനിമം വേജ് വാസ് റിസീവ്ഡ് കുറഞ്ഞ വേതനമാണ് അവർക്ക് ലഭിച്ചിരുന്നത് ദേ വേർ ബ്രൂട്ടലി അബ്യൂസ്ഡ് അവർ ക്രൂരമായി മർദ്ദനം നേരിടേണ്ടി വന്നു They collectively decided to give up their traditional occupation for it did not help them earn a living. ജീവിതം അഴിമുട്ടിയപ്പോൾ അവർ കുലത്തൊഴിൽ ഉപേക്ഷിച്ചു പ്രതിഷേധിക്കാൻ അവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ ഉപേക്ഷിക്കുക എന്നതായിരുന്നു. They found
to protest was drop their thumbs. Next question. Write a short note on the hardships faced by the farmers in Bengal under the company rule. ബംഗാളിലെ ഭരണം കമ്പനിയുടെ അധീനതയിലായതോടെ കർഷകർ അനുഭവിച്ച ദുരിതങ്ങൾ എന്തെല്ലാം? ഒരു കുറിപ്പ് തയ്യാറാക്കും. ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാർമേഴ്സ്. ബംഗാൾ കീഴടക്കിയതോടെ ശേഷം കർഷകരുടെ മേൽ അമിത ഭാരം നികുതി അടിച്ചേൽപ്പിച്ചു. നോ ടാക്സ് കൺസെഷൻ വേർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയ്ഡ് ദി അഗ്രികൾച്ചർ. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. മിഡിൽ മാൻ ജമീന്ദാർ വേർ അസൈൻ ടു ദി ഡ്യൂട്ടി ഓഫ് കളക്ഷൻ ടാക്സ്. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായ ജമീന്ദാർമാരെ ചുമതലപ്പെടുത്തി. ഇമ്പോസ്ഡ് ദി കണ്ടീഷൻ ദാറ്റ് ടാക്സസ് വാസ് ടു ബി പെയ്ഡ് ഓൺ ദി ഫോം ഓഫ് കാഷ്. നികുതി പണമായി നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ദി ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ് ദി പ്രൈവറ്റ് മണി ലെൻഡേഴ്സ് ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പണത്തിനായി കർഷകർ പണം പലിശക്ക് കൊടുക്കുന്നവരെ, അതായത് സാഹുക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. പണം പലിശക്ക് കൊടുക്കുന്ന വിഭാഗക്കാരെ അറിയപ്പെടുന്ന പേരാണ് സാഹുക്കാർ. ദി കമ്പനി ഫൗണ്ട് ദാറ്റ് ദി സോയിൽ ഓഫ് ബംഗാൾ വാസ് സ്യൂട്ടബിൾ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് കോട്ടൺ ആൻഡ് ജൂട്ട് ആൻഡ് കമ്പൽഡ് ദി ഫാർമേഴ്സ് ടു കൾട്ടിവേറ്റ് ഇറ്റ് ആർ റിക്വയർഡ് ബൈ ദി ഇൻഡസ്ട്രീസ് ഓഫ് ഇംഗ്ലണ്ട്. ബംഗാളിലെ മണ്ണ് പരുത്തി ചണം എന്നിവ കൃഷി ചെയ്യാൻ അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തുകയും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ ഇത് കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിക്കുകയും ചെയ്തു. കൾട്ടിവേഷൻ ഓഫ് കാഷ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ് ആസ് മെയ്ഡ് ഫാർമേഴ്സ് മിസറബിൾ. പരമ്പരാഗത ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ കൃഷി ചെയ്തത് കർഷകരെ ദുരിതത്തിലാഴ്ത്തി. ഫാർമേഴ്സ് ഹു ലോസ്റ്റ് ദെയർ ഫാമേഴ്സ് ബിക്കെയിം ലേബറർ. കൃഷിയിടങ്ങൾ നഷ്ടപ്പെട്ട കർഷകർ തൊഴിലാളികളായി മാറി. ഇത്രയും ദുരിതങ്ങളാണ് ബംഗാളിലെ കർഷകരുടെ മേൽ ബ്രിട്ടീഷുകാർ ചെയ്തത്. ഹു ആർ ദി വിക്ടിംസ് ഓഫ് കമ്പനി എക്സ്പ്ലോയിറ്റേഷൻ. കമ്പനിയുടെ ഭരണത്തിന്റെ ചൂഷണത്തിന് ഇരയായവർ ആരൊക്കെയാണ്? ഫാർമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മാൻ, ട്രൈബൽസ്. കർഷകർ, നെയ്ത്തുകാർ, കൈത്തൊഴിലുകാർ, ഗോത്രവർഗക്കാർ.